നമസ്കാരം. കേരളവർമ്മ കോളേജിൽ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അട്ടിമറിച്ചതിന് പിന്നിൽ മന്ത്രിമാരുടെ ഗൂഢാലോചനയുണ്ടെന്ന് KSU. മന്ത്രി അർബിന്ദുവും കെ രാധാകൃഷ്ണനും ഇടപെട്ടെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ജെ യദുകൃഷ്ണൻ ആരോപിച്ചു. 30,000 രൂപയുടെ കണ്ണട വെച്ചിട്ടും അർബിന്ദുവിന് ജനാധിപത്യ കാഴ്ചയില്ലെന്നും KSU പറയുന്നു. നമുക്ക് ആരംഭിക്കാം ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക്. ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിലായി. ചാലക്കുടി ചട്ടിക്കുളം കുന്നത്തുപറമ്പിൽ സ്റ്റെഫിൻ, പുതുക്കാട് കൊളങ്ങാടൻ സിൽജോ എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട DYSP TK ഷൈജു അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒന്നാം പ്രതിയായ സ്റ്റെഫിനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ്. കനത്ത മഴയിൽ മാളയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു. മാളപ്പള്ളിപ്പുറം പുത്തനങ്ങാടി ഷിഹാബിന്റെ വീടിന്റെ ചുറ്റുമതിലാണ് തകർന്നത്. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ വീടിന് സമീപത്ത് നിന്നും വെള്ളം കുത്തിയൊലിച്ചതിനെ തുടർന്നാണ് മതിൽ ഇടിഞ്ഞു വീണത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 44 വാർഡിൽ ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് വീടിന്റെ അടുക്കള തകർന്നു. വീടിന്റെ ചുവരിന് വിള്ളൽ വീണു. പതിയാശ്ശേരി ബേബിയുടെ വീട്ടിലാണ് അപകടമുണ്ടായത്. വീട്ടുമുറ്റത്തെ പ്ലാവ് കടപുഴകി അടുക്കളയുടെ മേൽക്കൂരയിൽ വീഴുകയായിരുന്നു. തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭയിൽ BJP സുരേഷ് ഗോപിക്കുമെതിരായ വിമർശനം തള്ളി അതിരൂപത. മുഖപത്രത്തിലേത് സഭയുടെ രാഷ്ട്രീയ നിലപാട് അല്ലെന്നാണ് വിശദീകരണം. മറക്കില്ല മണിപ്പൂർ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം മുഖപത്രമായ കത്തോലിക്ക സഭയിൽ ലേഖനം വന്നത്. മുനമ്പത്ത് നിന്ന് പോയ മത്സ്യബന്ധനം ബോട്ടുകൾ കൂട്ടിയിടിച്ചു. മത്സ്യത്തൊഴിലാളി മരിച്ചു. അപകടത്തിൽ ഒരു ബോട്ട് രണ്ടായി മുറിഞ്ഞു മുങ്ങുകയായിരുന്നു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസ് ആണ് മരിച്ചത്. സിൽവർ സ്റ്റാർ എന്ന ചൂണ്ട ബോട്ടിൽ നൌറിൻ എന്ന ബോട്ട് വന്നിടിക്കുകയായിരുന്നു. പെരിഞ്ഞനത്തെ യുവതിയെ കത്തിക്കാട്ടി ഭയപ്പെടുത്തി 3 പവന്റെ മാല കവർന്നതായി പരാതി. രാത്രി പെരിഞ്ഞനം കുറ്റിലക്കടവിലുള്ള കൊച്ചിപ്പറമ്പത്ത് ശോഭന പുരുഷോത്തമന്റെ വീട്ടിലാണ് സംഭവം നടന്നത്. ശോഭനയുടെ മകൾ പ്രീജുവിന്റെ കഴുത്തിൽ നിന്നുമാണ് മാല പൊട്ടിച്ചെടുത്തത്. ആരാധനാലയങ്ങളിൽ അസമയത്ത് വെടിക്കെട്ട് നിരോധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാരും ദേവസ്വം ബോർഡുകളും അപ്പീൽ നൽകുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നത് വിഷമമാണ്. അസമയമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സമയം പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കളമശ്ശേരി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 12-കാരി ലിബിനിയുടെ സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5:30 കൊരട്ടി യഹോവ സഹോവ സാക്ഷി സെമിത്തേരിയിൽ നടന്നു. ഇവിടത്തെ 18-ാമത്തെ കല്ലറയിലാണ് അന്തിയുറങ്ങിയത്. യഹോവ സാക്ഷികളുടെ വിശ്വാസ സമൂഹത്തിലെ മുതിർന്നംഗം മാത്യു ചെറിയാൻ സംസ്കാര ശുശ്രൂഷ നടത്തി. വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് പാലപ്പിള്ളിയിൽ കോൺഗ്രസ് നട്ടുച്ചയ്ക്ക് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.